കഴിഞ്ഞ എപ്പിസോഡിൽ മുറിയിലേക്ക് കയറിയ റിട്ടയേർഡ് മറൈൻ പോലീസുകാരൻ നൽകിയ കത്തിൽ ഒരു നിഗൂഢ കൊലപാതകത്തെക്കുറിച്ചായിരുന്നു സൂചിപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ തോബിയാസ് ഗ്രിക്സൺ തങ്ങൾക്കൊരു തെളിവും സംഭവസ്ഥലത്ത് നിന്നും ലഭിക്കാത്തതിനാൽ ഹോംസിനോട് നേരിട്ട് അന്വേഷണം നടത്താൻ അഭ്യർത്ഥിച്ചിട്ടുള്ളതായിരുന്നു ആ കത്ത്. കേസിൽ തൽപരനായ ഹോംസ് വാട്സനെയും കൂട്ടി സംഭവം നടന്ന ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ചെല്ലുന്നു. വീടിൻ്റെ പരിസരവും വീടിനകത്തെ വസ്തുക്കളെയും നിരീക്ഷിച്ച ഹോംസിനെ തോബിയാസ് ക്രിക്സൺ എന്ന ഉദ്യോഗസ്ഥൻ മൃതദേഹം കിടന്ന മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം കാണുക. ഹോംസ് ആ മുറിക്കകത്തേക്ക് കടന്നപ്പോൾ വാട്സൺ അദ്ദേഹത്തെ പിന്തുടർന്നു. ആ മുറിയിൽ ഫർണിച്ചറുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ സ്ക്വയർ മുറിയായിരുന്നു. മുറിയുടെ ചുമരിന്മേൽ ഒരു പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് വാട്സൺ കാണാനിടയായി. ഒരുപാട് ദിവസമായി അതവിടെ ഒട്ടിച്ചിട്ട് എന്ന് അതിന്മേലുള്ള പൂപ്പലുകൾ കണ്ടാൽ തന്നെ അറിയാം. ആ പേപ്പറുകളിൽ എന്തോ എഴുതിയിട്ടുണ്ട്, എന്നാൽ അത് വായിക്കാൻ കഴിയാത്ത രീതിയിൽ മങ്ങിയിരിക്കുകയാണ്. മുറിയിൽ കുറച്ച് കീറിയ തുണിശീലകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. താഴെയായി മഞ്ഞ നിറത്തിലുള്ള ഒരു പേപ്പർ കാണാം. വാതിലിൻ്റെ എതിർവശത്ത് ഒരു ഫയർ പ്ലേസ് ചുറ്റിലും മാർബിൾ കൊണ്ട് അലങ്കരിച്ച രീതിയിൽ കാണാവുന്നതാണ്. അതിൻ്റെ ഒരു വശത്ത് ഒരു മരക്കുറ്റിയുടെ മേൽ ചുവന്ന ഒരു മെഴുകുത്തിരി കാണാൻ സാധിക്കും. ഏറെ പൊടി പിടിച്ച് കിടക്കുന്നതിനാൽ അത് ഉപയോഗിച്ചിട്ട് കുറേ കാലമായി എന്ന് മനസ്സിലാക്കാം. പൊടി പിടിച്ച് കിടക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന ഏകാന്ത ജനൽപാളിയും. ഹോംസ് താഴെ കിടന്ന മൃതദേഹത്തിലേക്ക് ശ്രദ്ധിച്ചു. ആ ജീവനില്ലാത്ത കണ്ണുകൾ പൊടി പിടിച്ച മേൽക്കൂരയിലേക്ക് തറപ്പിച്ചു നോക്കുന്നത് പോലെയുണ്ട്. 43-44 വയസ്സുള്ള ഒരു വ്യക്തിയാണ് മരിച്ചു കിടക്കുന്നത് എന്ന് വാട്സൺ നിഗമിച്ചു. കറുത്ത ചുരുണ്ട മുടിയും ചെറിയ താടിരോമവുമുള്ള ഒരു മനുഷ്യൻ. അയാളുടെ തോളുകൾ നല്ല വീതിയുള്ളതായിരുന്നു. നന്നായി വസ്ത്രം ധരിച്ച രീതിയിലായിരുന്നു അയാൾ. തണുപ്പിൽ നിന്നും രക്ഷ നേടാനായി ഉപയോഗിക്കുന്ന കോട്ടുകളിൽ സാമാന്യം മികച്ച ഒന്ന് തന്നെയായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. വൃത്തിയായിക്കൊണ്ട് നടക്കുന്ന ഒരു തൊപ്പി ആ മൃതദേഹത്തിനരികെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഷ്ടി മുറുകെ പിടിച്ചിരിക്കുന്നതായി കാണാം. കാലുകൾ രണ്ടും പരസ്പരം കോർത്ത് കിടക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് അയാൾക്കുണ്ടായിട്ടുള്ളത് ഒരു ദുഃഖകരമായ മരണം തന്നെയായിരുന്നു എന്നാണെന്ന് ഡോക്ടർ വാട്സൺ കണക്ക് കൂട്ടി. അയാളുടെ മുഖത്ത് പേടി തോന്നിപ്പിക്കുന്ന ഒരു ഭാവമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയൊരു ഭാവം ഡോക്ടർ ജോൺ വാട്സൺ അതിനു മുമ്പ് മനുഷ്യരുടെ മുഖത്ത് കണ്ടിട്ടേയില്ല. മുൻപ് നിരവധി പേർ മരിച്ചു കിടക്കുന്നത് ഒരു പട്ടാളക്കാരൻ കൂടിയായ ജോൺ വാട്സൺ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു നിഗൂഢ സ്ഥലത്ത് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഭാവവുമായി മരണപ്പെട്ട ആ മൃതദേഹത്തെ പോലെയുള്ള മറ്റൊരു മൃതദേഹവും അയാളുടെ മനസ്സിലേക്ക് വന്നില്ല. അപ്പോഴാണ് ലെസ്ട്രേഡ് വാട്സനെയും ഹോംസിനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് മുറിയിലേക്ക് കടന്നു വരുന്നത്. ഹോംസിനോടായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇതൊരു സാധാരണ കേസല്ല സാർ. എനിക്കിവിടെ നിന്നും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ലെസ്ട്രേഡിൻ്റെ വാക്കുകളെ ഗൗനിക്കാതെ എന്നോണം ഹോംസ് ആ മൃതദേഹത്തെ നന്നായി നിരീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൃതദേഹത്തിൽ നിന്നും ഒരു മുറിവും കണ്ടെത്താൻ സാധിച്ചില്ലേ? മൃതദേഹത്തിന് അടുത്തുകിടന്ന രക്തക്കരകളിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ഹോംസ് ചോദിച്ചു. മൃതദേഹത്തിൽ യാതൊരു മുറിവുകളും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതിക്ക് ഇത് മറ്റൊരാളുടെ രക്തമാകാനാണ് സാധ്യത. നടന്നത് കൊലപാതകമാണെങ്കിൽ ഈ കാണുന്ന രക്തക്കറകൾ കൊലപാതകിയുടേത് തന്നെയായിരിക്കണം. ഇതും പറഞ്ഞ് ഹോംസ് തോബിയാസിൻ്റെ നേരെ തിരിഞ്ഞു. 1834 നടന്ന വാൻ ജെൻസൺ കൊലപാതകമാണ് എനിക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു തോബിയാസ്? ഹോംസ് തോബിയാസിൽ നിന്നും നല്ലൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ എനിക്ക് ആ കേസിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നായിരുന്നു തോബിയാസിൻ്റെ മറുപടി. എങ്കിൽ തീർച്ചയായും ആ കേസിനെക്കുറിച്ച് ഒന്ന് വായിച്ചിരിക്കണം. ഈ സൂര്യന് കീഴിൽ ഒന്നും തന്നെ പുതുതായി നടക്കുന്നില്ല. ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും മുമ്പ് നടന്നിരുന്നതിൻ്റെ വേറെ പതിപ്പ് മാത്രമാണ്. ഈ മറുപടി പറയുമ്പോൾ ഹോംസ് വീണ്ടും മൃതദേഹത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടെവിടെയായി ഓരോന്ന് പരതികൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ മൃതദേഹത്തെ അമർത്തി നോക്കുന്നു. വസ്ത്രത്തിൻ്റെ ബട്ടണുകൾ തുറക്കുകയും വീണ്ടും അടയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെതായ അന്വേഷണങ്ങൾ സംസാരത്തിനിടയിൽ ഹോംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാട്സൺ ശ്രദ്ധിച്ചു. മൃതദേഹത്തിന്മേൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കെ ഹോംസ് അതിൻ്റെ ചുണ്ടുകളെ മണത്തു നോക്കുന്നുണ്ടായിരുന്നു.
ശേഷം ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ കാലുകളിലേക്ക് ശ്രദ്ധിച്ചു. കാലുകളിലേക്ക് നോക്കിയ ഉടൻ തന്നെ തോബിയാസിൻ്റെ നേർക്ക് മുഖം തിരിച്ചുകൊണ്ട് ഈ മൃതദേഹത്തെ നിങ്ങൾ തീരെ അനക്കിയിട്ടില്ല എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചു. അന്വേഷണാർത്ഥം ഒരല്പം നീക്കിയിട്ടുണ്ട് എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. ഉടൻ തന്നെ തോബിയാസിൻ്റെ മറുപടി വന്നു. ശരി, ഇനി നിങ്ങൾക്ക് ഈ മൃതദേഹത്തെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ നിന്നും കൂടുതൽ തെളിവുകൾ ഒന്നും ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. താഴെ നിന്നും എണീറ്റുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഉടൻ തന്നെ തോബിയാസ് തൻ്റെ കീഴുദ്യോഗസ്ഥരെ വിളിക്കുകയും അവർ ഒരു സ്ട്രക്ചറുമായി മുറിയിലേക്ക് കടന്നു വരികയും ചെയ്തു. മൃതദേഹത്തെ സ്ട്രക്ചറിലേക്ക് വെക്കുന്നതിനിടയിൽ ഒരു മോതിരം താഴെ പോയതിൻ്റെ ശബ്ദം അവിടെയുള്ള എല്ലാവരും കേട്ടു. ലെസ്ട്രഡ് ആ മോതിരം കയ്യിലെടുക്കുകയും അതിലേക്ക് നിഗൂഢമായ എന്തോ ഒന്ന് ഇതിൽ നിന്നും കണ്ടെത്താനുണ്ട് എന്ന മട്ടിൽ തറപ്പിച്ചു നോക്കുകയും ചെയ്തു. ഇവിടെ മുമ്പ് ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. ഇത് തീർച്ചയായും ഒരു സ്ത്രീയുടെ മോതിരം തന്നെയാണ്. വലിയ എന്തോ കണ്ടെത്തിയ പ്രതീതിയിൽ ലെസ്ട്രേഡ് ഉറക്കെ പറഞ്ഞു. അത് കേട്ട് ഹോംസ് ഒഴികെ എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റും കൂടുകയും ആ മോതിരത്തിൽ നോക്കുകയും ചെയ്തു. അതൊരു സ്ത്രീയുടെ വിവാഹ മോതിരമാണെന്ന് അവർക്ക് തോന്നി. എന്നാൽ ഉടൻ തന്നെ ഹോംസ് മറുപടിയുമായി എത്തി. അതിൽ കൂടുതൽ നേരം നോക്കി നിൽക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മൃതദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിച്ചത് എന്ന് എനിക്കറിയണം. ആ മൃതദേഹത്തിൽ നിന്നും ഒരു സ്വർണ്ണ വാച്ചും കനം കൂടിയ ഒരു സ്വർണത്തിൻ്റെ ആൽബർട്ട് മാലയും ലഭിച്ചിരുന്നു. കൂടെ ഒരു സ്വർണ്ണ മോതിരവും അതുപോലെ തന്നെ കൽപ്പണിക്കാരുടെ കയ്യിലുള്ള ഒരു ആയുധവും ലഭിച്ചിട്ടുണ്ട്. മുൻപ് പറഞ്ഞ ഇനോക്ക് ജെ ഡബ്ബർ എന്ന പേരും അഡ്രസ്സും എഴുതിവെക്കപ്പെട്ട ഒരു കാർഡും മൃതദേഹത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മൃതദേഹത്തിൽ നിന്നും പേഴ്സ് ലഭിച്ചിരുന്നില്ല. എന്നാൽ 7 പൗണ്ട് പണം ലഭിച്ചിരുന്നു. ജോസഫ് സാൻഡേഴ്സിൻ്റെ പേരിനൊപ്പം ബൊക്കാസിയോയുടെ ഡെക്കാമോറിൻ്റെ ഒരു പോക്കറ്റ് പതിപ്പ്, അതിൽ 2 അക്ഷരങ്ങൾ. ഒന്ന് ഇ ജെ ഡബ്ബറിനെ അഭിസംബോധന ചെയ്യുന്നു, മറ്റൊന്ന് ജോസഫ് സ്റ്റാൻഡേഴ്സിനെയും. ഇരുവരും അമേരിക്കയിലെ ഗിയോൺ സ്റ്റീംഷിപ്പ് കമ്പനിയിൽ നിന്നുള്ളവരാണ്. കൂടാതെ അവരുടെ കപ്പൽ യാത്ര ലിവർപൂളിലേക്കുള്ളതായിരുന്നു. ഈ ദൗർഭാഗ്യവാനായ മനുഷ്യൻ തിരികെ ന്യൂയോർക്കിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു സർ, തോബിയാസ് പറഞ്ഞു തീർത്തു. ജോസഫ് സ്റ്റാൻഡേഴ്സൺ എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചോ? ഹോംസ് തോബിയാസിനോട് ചോദിച്ചു. അയാളെക്കുറിച്ച് മനസ്സിലാക്കാനായി പത്രങ്ങളിലൊക്കെ ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് അമേരിക്കൻ എക്സ്ചേഞ്ചിലേക്ക് ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞയക്കുകയും ചെയ്തു. അയാൾ ഇതുവരെ തിരികെ വന്നിട്ടില്ല. അഡ്രസ്സിൽ കണ്ട ക്ലേവ്ലാൻഡിലേക്ക് നിങ്ങൾ അന്വേഷണം അയച്ചു. അവിടേക്ക് ഞങ്ങളൊരു ടെലിഗ്രാഫ് അയച്ചിട്ടുണ്ട് സർ. അവിടേക്ക് അയച്ച ടെലിഗ്രാഫിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുകയും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയുമെങ്കിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഉടൻ തന്നെ തോബിയാസിൻ്റെ മറുപടി എത്തി. നിങ്ങൾ പ്രത്യേകമായി വേറൊന്നും തന്നെ ചോദിച്ചില്ലേ? ജോസഫ് സാഞ്ചേസൻ എന്ന വ്യക്തിയെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ പറയണമെന്ന് ചോദിച്ചിരുന്നു. അതല്ലാതെ ഇവിടെ കണ്ടെത്തിയ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ടെലിഗ്രാഫിൽ ഉൾപ്പെടുത്തിയില്ല എന്നാണോ പറയുന്നത്? ഒരല്പം ആശ്ചര്യത്തോടെ ചോദിച്ചുകൊണ്ട് ഹോംസ് മുറിവിട്ട് ഹാളിലേക്ക് നടന്നു. കൂടെ ഇനിയൊരു ടെലിഗ്രാഫ് കൂടെ അങ്ങോട്ട് അയക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നും ആരാഞ്ഞു. ടെലിഗ്രാഫിൽ അവരോട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു പ്രതിഷേധാത്മകമായ മറുപടിയായിരുന്നു തോബിയാസിൻ്റെ അടുക്കൽ നിന്നും വന്നത്. അത് കേട്ടുകൊണ്ട് ഹോംസ് ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. നോക്കൂ തോബിയാസ്, ഞാൻ ഇവിടെ നിന്നും ചില കാര്യമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആരും അതൊന്നും ശ്രദ്ധിച്ചു കാണില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. തോബിയാസ് പുറകെ വരും എന്ന പ്രതീക്ഷയിൽ ഹോംസ് വീണ്ടും ആ മുറിയിലേക്ക് നടന്നു. വാട്സനും തോബിയാസും ഹോംസിനെ പിന്തുടർന്നു. മുറിയിലെ ഫയർ പ്ലേസിനോട് ചേർന്ന മൂലയിലേക്ക് നടന്ന ഹോംസ് അവിടുത്തെ ചുമരിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, തോബിയാസ് ഇങ്ങോട്ട് വരൂ, ഇതൊന്ന് നോക്കൂ. കൗതുകത്തോടെ വാട്സനും തോബിയാസും ആ മൂലയിലേക്ക് നടന്നു. ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചുകൊണ്ട് ഹോംസ് അവിടെ വെളിച്ചം പരത്തി. മൃതദേഹത്തിന് അരികെ കണ്ട പേപ്പറിൻ്റെ വലിയൊരു കഷ്ണം ആ മൂലയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, രക്തം കൊണ്ട് എഴുതിയ ഒരു മുഴുവനാക്കാത്ത പേര് പോലെ തോന്നിപ്പിക്കുന്ന വാക്കും അവരവിടെ കാണാനിടയായി. അവിടെ എഴുതിയത് റേച്ച് എന്നായിരുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ RACHE എന്നീ അക്ഷരങ്ങൾ. ഇത് കൊലപാതകിയുടെ രക്തം കൊണ്ട് എഴുതപ്പെട്ട വാക്കാണെന്ന് ഞാൻ നിഗമിക്കുന്നു. ഇനി മരിച്ച വ്യക്തിയുടെ രക്തമാണെങ്കിൽ അത് ഈ മൂലയിൽ വരാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ ഇതൊരു ആത്മഹത്യയല്ലെന്ന് ഇതോടെ ഉറപ്പായി.
ആ കൊലപാതകി അന്വേഷണ ഉദ്യോഗസ്ഥരോട് എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അയാൾ ഇരുട്ടുകൂടിയ ഈ മൂല തന്നെ ഇതിന് തിരഞ്ഞെടുത്തത്? ഹോംസിൻ്റെ ഈ ചോദ്യം കേട്ട് വാട്സണും തോബിയാസും കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള വെമ്പൽ കാണിച്ചു. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നോക്കൂ, ഈ മൂലയുടെ അടുത്താണ് ഫയർ പ്ലേസിനടുത്ത് വെച്ച മെഴുകുതിരിയുള്ളത്. കൊലപാതകി രക്തം കൊണ്ട് ഈ വാക്ക് ഇവിടെ എഴുതുന്ന സമയത്ത് മുറിയിലെ ഏറ്റവും വെളിച്ചമുള്ള സ്ഥലം ഇതുതന്നെയായിരിക്കണം, ഹോംസ് വളരെ ആവേശത്തോടെ പറഞ്ഞു. ഇത് കേട്ട ഉടൻ തോബിയാസിൻ്റെ മറുപടി വന്നു, അങ്ങനെയെങ്കിൽ തീർച്ചയായും റേച്ചൽ എന്നൊരു സ്ത്രീയുടെ പേരായിരിക്കണം കൊലപാതകി എഴുതാൻ ഉദ്ദേശിച്ചിരുന്നത്. എഴുതി മുഴുവനാക്കുന്നതിന് മുൻപേ പിടിക്കപ്പെടുമെന്നോ മറ്റോ കരുതി അയാൾ രക്ഷപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. തീർച്ചയായും ഈ അന്വേഷണം കഴിയുന്നതിന് മുമ്പ് റേച്ചൽ എന്നു പേരുള്ള ഒരു സ്ത്രീയെപ്പറ്റി നിങ്ങൾ പ്രതിപാദിക്കുമെന്ന് എനിക്കുറപ്പാണ് മിസ്റ്റർ ഹോംസ്. എന്നാൽ പഴയ ഹോംസിനെയായിരുന്നു എനിക്കിഷ്ടം. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഭവ സ്ഥലങ്ങളിൽ നടന്നത് എന്തൊക്കെയാണെന്ന് പൂർണ്ണമായി നിഗമിക്കാൻ സാധിക്കുന്ന ആ പഴയ ഹോംസിനെ. കൊലപാതകി എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. തോബിയാസിൻ്റെ ഈ മറുപടിക്ക് ഒരു പൊട്ടിച്ചിരിയായിരുന്നു ഹോംസ് തിരികെ നൽകിയത്. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു തോബിയാസ്, ആ പൊട്ടിച്ചിരി ഉദ്ദേശിച്ചുകൊണ്ട് ഹോംസ് തോബിയാസിനോട് പറഞ്ഞു. ശേഷം തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഭൂതക്കണ്ണാടിയും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേപ്പും പുറത്തെടുത്തുകൊണ്ട് അവിടെയാകെ വീക്ഷിക്കാൻ തുടങ്ങി. തൻ്റെ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് ഓരോ മുക്കും മൂലയും ഹോംസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഹോംസിൻ്റെ കണ്ണുകൾ ഭൂതക്കണ്ണാടിക്കടുത്തേക്ക് കയറിപ്പോകുമോ എന്ന് പോലും വാട്സന് തോന്നി. ചിലയിടങ്ങളിൽ അളവുകളും അയാൾ നോക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്തെ പൊടിയെടുത്ത് പോക്കറ്റിലുണ്ടായിരുന്ന കവറിലേക്ക് ഹോംസ് നിക്ഷേപിച്ചു. ഏകദേശം 20 മിനിറ്റോളം ഹോംസിൻ്റെ നിരീക്ഷണങ്ങൾ തുടർന്നു. ഒടുവിൽ രക്തം കൊണ്ട് എഴുതി വയ്ക്കപ്പെട്ട വാക്കിനരികിലേക്ക് തൻ്റെ ഭൂതക്കണ്ണാടിയെടുത്ത് ഹോംസ് പോയി. എഴുതി വയ്ക്കപ്പെട്ട ആ വാക്കിലെ ഓരോ അക്ഷരങ്ങളെയും ഹോംസ് തൻ്റെ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് നന്നായി വീക്ഷിച്ചു. അത് കണ്ടപ്പോൾ ഹോംസ് ഓരോ അക്ഷരത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന പോലെ തോന്നി വാട്സന്. തൻ്റെ നിരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയെന്ന മട്ടിൽ ഉടൻ തന്നെ ഹോംസ് അവിടെ നിന്നും എഴുന്നേറ്റ് ടേപ്പും ഭൂതക്കണ്ണാടിയും പോക്കറ്റിലേക്ക് തന്നെ വച്ചുകൊണ്ട് ഹോംസ് പതിയെ പറഞ്ഞു, ഈ അക്ഷരങ്ങൾ ബുദ്ധിപരമായ പലതും എന്നോട് പറയുന്നു. നിങ്ങൾ എന്താണ് കണ്ടെത്തിയത് സാർ? തോബിയാസ് ഹോംസിനോട് ചോദിച്ചു. ലെസ്ട്രേഡും വാട്സണും ആകാംക്ഷഭരിതരായി. അത് ഞാനിപ്പോൾ വിശദീകരിച്ചാൽ ഈ കേസിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ തട്ടിയെടുക്കില്ലേ? നിങ്ങൾ രണ്ടുപേരും ഇതുവരെ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെ വളരെ അഭിനന്ദനാർഹമാണ്, ഒരൽപ്പം തമാശ രൂപേണ ഹോംസ് പറഞ്ഞു. മൃതദേഹം ആദ്യമായി കണ്ട ആ കോൺസ്റ്റബിളിനോട് എനിക്കൊന്ന് സംസാരിക്കണം എന്നുണ്ട്. ജോൺ റാൻസ് എന്നാണ് ആ കോൺസ്റ്റബിളിൻ്റെ പേര്, ലെസ്ട്രേഡ് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഡ്രസ് ഒന്ന് തരാമോ എന്നായി ഹോംസ്. ലെസ്ട്രേഡ് തൻ്റെ നോട്ട്ബുക്കിൽ നിന്നും കോൺസ്റ്റബിളിൻ്റെ അഡ്രസ്സ് പകർത്താനായി ഹോംസിന് നേരെ നീട്ടിക്കൊടുത്തു. അഡ്രസ്സ് നോട്ട് ചെയ്ത ശേഷം ഹോംസ് വാട്സനോട് ഇങ്ങനെ പറഞ്ഞു, വരൂ വാട്സൺ, നമുക്ക് എത്രയും പെട്ടെന്ന് ആ കോൺസ്റ്റബിളിൻ്റെ അടുത്തേക്ക് പോകണം. ശേഷം എന്തോ പറയാൻ മറന്ന പോലെ രണ്ട് ഡിറ്റക്റ്റീവുമാരുടെ നേരെ ഹോംസ് തിരിഞ്ഞു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഇവിടെ നടന്നത് ഒരു കൊലപാതകം തന്നെയാണ്. അത് നടത്തിയതാകട്ടെ 6 അടിയോളം ഉയരമുള്ള ഒരു പുരുഷനാണ്. അറ്റം സ്ക്വയർ ആകൃതിയിലുള്ള ഷൂകളായിരുന്നു അയാൾ ധരിച്ചത്. ട്രിച്ചിനോപോളി സിഗാർ വലിക്കുന്ന ശീലമുള്ളയാൾ. 4 ചക്രമുള്ള ഒരു കുതിരവണ്ടിയിലാണ് അയാൾ ഈ മൃതദേഹത്തെ ഇവിടെ എത്തിച്ചത്. വണ്ടി വലിച്ച ഓരോ കുതിരയുടെയും ഷൂകളിൽ 3 എണ്ണം പഴയതും 1 പുതിയതുമാണ്. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ കൊലപാതകിയുടെ മുഖം ചുവപ്പ് കലർന്ന നിറത്തിലാണുള്ളത്. അയാളുടെ വലതു കൈയുടെ നഖങ്ങൾ പതിവിലും നീളമുള്ളവയാണ്. ഈ പറഞ്ഞതൊക്കെ ചെറിയ അടയാളങ്ങൾ മാത്രമാണ്, പക്ഷേ മുന്നോട്ടുള്ള നിങ്ങളുടെ അന്വേഷണത്തെ ഇത് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഹോംസിൻ്റെ നിഗമനങ്ങൾ കേട്ട് ലെസ്ട്രേഡും തോബിയാസും പരസ്പരം നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് തിരികെ ചോദിച്ചു, ഇയാൾ കൊല്ലപ്പെട്ടതാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ കൊലപാതകം നടന്നത്? വിഷം അകത്ത് ചെന്നാണ് ഈ വ്യക്തി മരണപ്പെട്ടത്. ഇതും പറഞ്ഞ് ഹോംസ് തിരികെ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ വീണ്ടും നിന്നു. വീണ്ടും ഡിറ്റക്റ്റീവുകളുടെ നേരെ തിരിഞ്ഞു. റേച്ചൽ എന്ന സ്ത്രീയെ അന്വേഷിച്ച് വെറുതെ സമയം കളയണ്ട. റേച്ച് എന്നത് ജർമ്മൻ ഭാഷയിൽ പ്രതികാരം എന്നർത്ഥമാക്കുന്ന വാക്കാണ്. ഹോംസിൻ്റെ ഉപദേശം കേട്ട് ലെസ്ട്രേഡും തോബിയാസും വാ പൊളിച്ചു നിൽക്കുമ്പോൾ വാട്സനെയും കൂട്ടി ഹോംസ് പുറത്തേക്ക് നടന്നകലുകയായിരുന്നു.